നല്ല കേറ്റാണ്, പയ്യെ പയ്യാണ് ചവിട്ടി ചവിട്ടി കേറ്റാ. നമ്മള് സെച്ച് എന്നുള്ള സ്ഥലത്ത് എത്തി. ഇവിടുത്തെ ഡാമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടില്ല, മനസ്സിന് ഭയങ്കര സന്തോഷം. 9:18 ഒരു ചുവപ്പ് കളറുണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇവിടെ പോർട്ടുഗീസ് റീജിയനിൽ തന്നെയുള്ള ഒഹേബ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒഹേബ്, മാലി ഒഹേബ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് പോയാൽ മതി. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൈക്കിളിൽ എല്ലാം ഫുൾ ലോഡായിട്ട് പോകാൻ പോകുന്നത്. നമ്മൾ ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള സെറ്റപ്പിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പോകാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4 മണിയായി. നമുക്ക് ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് വൺ സൈഡ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അവിടെ എത്തി. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാമ്പ് അടിച്ച് കിടക്കാൻ പോകണം. ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇന്ന് ടെൻ്റ് അടിച്ച് കിടക്കാൻ പോകണം. ഒരു ചെറിയ ഫോറസ്റ്റാണ്, അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടുകൊടുത്തോളം വലിയ കുഴപ്പമൊന്നും, ഞാൻ ഫോട്ടോയിലും പിന്നെ നെറ്റിലും സെർച്ച് ചെയ്തിട്ട് മാത്രമുള്ള പരിചയമുള്ളൂ. പിന്നെ കൂട്ടുകാരന്മാർ രണ്ടുപേരും പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പോകണം. അപ്പോൾ നല്ലൊരു കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാഴ്ചതരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും പോണ വഴിക്കുള്ള വിശേഷങ്ങളും നമുക്ക് കാണാം. ഓക്കെ. വണ്ടികളൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരു അരക്കത്തിൽ സൈക്കിൾ ചവിട്ട് തന്നെ പോണു. സൈക്കിൾ ചവിട്ടേണ്ട ആവശ്യമില്ല, വേറെ ഇങ്ങനെ കാല് വെച്ച് കൊടുത്താൽ മതി. നല്ല അരക്കായോണ്ടേ. എങ്ങനെയുണ്ട് പൊളിച്ചല്ലേ? കുറച്ച് നേരം കയറ്റായിരുന്നു, അത് പിന്നെ ഇറക്കം തുടങ്ങിയിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. വലിയ ബുദ്ധിമുട്ടില്ല ചവിട്ടെ, സുഖമായിട്ടാണ് പോകുന്നുണ്ട്. പിന്നെ വലിയ വെയിലില്ല, ഒരു മൂടിയ കാലാവസ്ഥയാണ്, ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചവിട്ടാനും നല്ല സുഖമുണ്ട്. ഓക്കെ. ആ പമ്പ് തുറന്നിട്ടേ കുറച്ച് വെള്ളം വാങ്ങാം, കാരണം വെള്ളം കഴിഞ്ഞു, വെള്ളം വാങ്ങണം. ഇവിടുത്തെ ആളുകൾ വെള്ളം എന്ന് പറയാൻ പറ്റില്ല, സോഡയൊക്കെ എടുത്ത് തരും. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ചോദിച്ച് നോക്കാം വെള്ളം ഉണ്ടോ എന്ന്, നാച്ചുറൽ വാട്ടറിന്. നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ എന്ത് വെള്ളം നമുക്ക് കൊടുത്തൂല, പക്ഷേ വെള്ളമാണെന്ന് പറഞ്ഞാണ്. കുടിച്ചു നോക്ക എന്തായാലും. വെള്ളം തായച്ചിട്ടേ ഒരു രക്ഷ ഉണ്ടായിട്ട്, പ്ലീസ്. നമ്മൾ വെള്ളം വാങ്ങിയിട്ട് ഇത് പൊട്ടിച്ച് കുടിച്ചു നോക്കട്ടെ, എന്ത് വെള്ളം എന്നറിയില്ല. ഫ്രണ്ട്സ്, ഇത് വെള്ളം അല്ല കേട്ടോ, ഇത് സോഡയാണ്. സോഡ എനിക്ക് പറഞ്ഞവര് തന്നെ പണി പറ്റി. എന്തായാലും ദാഹം മാറിയാൽ മതി നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് 2 ലിറ്ററിൻ്റെ വെള്ളമാണ്, സോഡയാണ്, സോഡ വെള്ളമല്ല. ഓക്കെ, വെള്ളം പകർത്തിട്ട് നമുക്ക് യാത്ര പിന്നെ. ഇപ്പോൾ നമുക്ക് സൈക്കിള് കയറ്റാൻ പറ്റണില്ല, പിന്നെ മൊത്തം കയറ്റും. അപ്പോൾ ആ കയറ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സൈക്കിള് പെട്ടെന്ന് വെട്ടിക്കാനും പറ്റില്ല. ലോഡ് ഉള്ളതുകൊണ്ടേ സാധനം വെച്ച് കയറ്റം ചവിട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ദൂരം ബാഗ് കയറ്റി പറ്റുന്നത് കേട്ടോ. 30 കിലോമീറ്റർ തന്നെ, ഇപ്പോൾ നമ്മൾ 15 കിലോമീറ്ററിൻ്റെ മേലായി. ആ ഇനി നമുക്കൊരു 15 കിലോമീറ്ററോടെ ഉണ്ട്, 31 കിലോമീറ്ററാണ് മൊത്തം ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം വെള്ളം കുടിച്ച് റിലാക്സ് ചെയ്ത് കാട്ടിലെ തണലും ഉണ്ടോ, നല്ല കൂളാണ്. തണുപ്പില്ല എങ്കിൽ അപ്പുറത്തെ വെയിൽ, ഇപ്പുറത്തെ നല്ല കൂളിങ്, നല്ല രസമായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് കാറ്റൊക്കെ കൊണ്ടുപോയോ. പയ്യെ പാട്ടും പാട്ടും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സെച്ച് എന്നുള്ള സ്ഥലത്തെത്തി. ഇവിടുത്തെ ഡാമാണ് നമ്മൾ ഈ കാണുന്നത്. ഡാമിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ട ആളുകൾ.
ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടത്താനുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. കുറച്ചുകൂടി പോയാൽ ഒരു 1.5 കിലോമീറ്റർ കൂടി ഉള്ളൂ. ഇനി നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കിത്തെ കാണാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒഹീബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയാക്കാട്ടോ. അപ്പോൾ അവിടുത്തെ വ്യൂസ് നമുക്ക് ചെറുതായിട്ട് കാണാം. ഈ കാണുന്നതാണ് ഒഹീബ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയിലാട്ടെ ഗൈസ്. ഇപ്പോൾ സമയം 7:24. ഇപ്പോഴും സൂര്യ അസ്തമിച്ചിട്ടില്ല. ഓക്കെ, സൂര്യ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, ചെറിയൊരു തുരുത്ത് മതിലുണ്ട്. പിന്നെ ഡാം അപ്പുറത്ത് കാണുന്നു. ഞാൻ ഡാം നേരത്തെ കട്ടിയിട്ടായിരുന്നു. ഡാമാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തർ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ക്യാമ്പസ് സിറ്റിയുള്ള സ്ഥലം കണ്ടുപിടിക്കാം. ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തിലുള്ള വ്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാട്ടോ. ഞാൻ പയ്യെ പയ്യെ ഞാൻ പറഞ്ഞ മറ്റേ ഒരു സംഭവമുണ്ട്, സൂം അതിൽ സംഭവമുണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അക്രമ വ്യൂ കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ്. ഞാൻ അവിടെ നിന്ന് കാട്ടിത്തരാം നിങ്ങൾക്ക്. അവിടെ നിന്ന് കയറി വരുമ്പോൾ വ്യൂ കാട്ടിത്തരാം. എന്ത് ഭംഗിയാണെന്നറിയോ, ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നിർത്തിയതാണ്. ഈ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞേ, ഒരു ഡബിൾ എഫക്റ്റാണ് കണ്ടോ. ഒരു രക്ഷയില്ല എന്നാണ്, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് കയറി ചെന്ന് നമ്മുടെ സൈക്കിളായിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ല എന്നാണ്, ഒരു രക്ഷയില്ല. ഇതാ കാണല്ലേ, ആ കാണുന്നതാണ് ഒരു കോട്ടയാണ്. കോട്ട 1400 പണിത ഒരു കോട്ടയാണ്. ഞാൻ ഹിസ്റ്ററി ജസ്റ്റ് വായിച്ചു നോക്കി, സെച്ചിൻ്റെ ഹിസ്റ്ററി വായിച്ചു നോക്കിയപ്പോൾ ആ കോട്ടയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 1400 പണിതൊരു കോട്ടയാണ്. പിന്നീട് ഇത് എന്തോ യുദ്ധം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ അത് മെയിൻ്റെനൻസ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, അവിടെ എന്താ സംഭവം ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഇപ്പോൾ അത് 8:00 ആവണം, 52 ആയി. ഓക്കെ, നമുക്ക് സൈക്കിൾ എടുത്ത് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പോയി നോക്കി വരാം എന്താ സംഭവം. ഫ്രണ്ട്സ്, നമുക്കപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് ഈ കാണുന്നതാണ് കോട്ട. കോട്ട പൊളിഞ്ഞ് നാശമായതാണ്. അപ്പോൾ സൈക്കിൾ അങ്ങോട്ട് കൊണ്ടുപോകണം പയ്യെ പയ്യെ. നമുക്കിപ്പോൾ സൈക്കിൾ ഞാൻ ജസ്റ്റ് അവിടെ വെച്ചേക്കാണ്. ആരും വന്നെടുത്തുകൊണ്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് അവിടെ നിന്ന് കയറി വന്ന് അത് പൊളിഞ്ഞ് നാശമായതാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പുറത്തൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ മരങ്ങളൊക്കെ വന്ന് മൂടിപ്പോയതാണ്. എന്ത് ഇവൻ്റെ ഉള്ളിൽ കൂടെ നിരത്ത് ഉറങ്ങാൻ മാതിരി സെറ്റപ്പ് ഉണ്ടല്ലോ. ഇതിക്കോട്ടെ ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ മെയിൻ്റെനൻസ് ഒന്നും നടത്താത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഫുള്ള് കോട്ടയുടെ ഭാഗങ്ങളാണ്. അവിടെയൊക്കെ ചെറിയൊരു ഭാഗങ്ങൾ കാണാൻ പറ്റും നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒഹീബ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയേക്കാണ്. നമുക്ക് പോയി നോക്കാം എന്താ സംഭവം നോക്കാം അവിടെ. അപ്പോൾ സൈക്കിൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. താഴത്തേക്ക് ഒരു താഴ്ചയാണ്. സൈക്കിൾ പോകില്ലെന്ന് പ്രതീക്ഷിക്കാം. അത് ലോഡുള്ളതുകൊണ്ടാണ് എനിക്ക് ചെറിയ പേടിയുണ്ട്. എങ്ങനെ നമുക്ക് പട്ടയെന്ന് പറഞ്ഞിട്ട് പട്ടയെന്ന് വരാം. ഓക്കെ, നമുക്കിനി ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യാനുള്ളതല്ലേ. സമയം 8:00 ആയി. ഇരുട്ടാവണതിന് മുമ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ സംഭവം. ചാടിയെ നേരെ താഴ്ത്തിക്കട്ടോ. വേറെണ്ടൊക്കെ വഞ്ചി ഒഴിഞ്ഞു കൊണ്ട് അതിക്കൂടെ കണ്ടോ. എന്തായാലും സംഭവം അടിപൊളിയുണ്ട്. എങ്ങനെയുണ്ട് പൊളിച്ച ഗൈസ്? എങ്ങനെയുണ്ട് വ്യൂ? അതിനുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഇത്ര ദൂരം സൈക്കിൾ ചവിട്ടി വന്നെങ്കിലും ഉണ്ടല്ലോ, ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി കേട്ടോ. ഫുള്ള് ക്ഷീണം മാറി. ഇവിടെ വന്നു കഴിഞ്ഞിട്ടില്ല മനസ്സിന് ഭയങ്കര സന്തോഷം. സന്തോഷം തന്നെ പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ. ഏ, ഇനിയിപ്പോൾ നമുക്ക് ക്യാമ്പ് ചെയ്യാം കേട്ടോ. കാരണം 8:11 ആയി. ഇനി നമുക്ക് സമയം കളഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് ഉണ്ടാവില്ല.
കാരണം രാത്രി കാട്ടിലാണ് അടിക്കാൻ പോണത്. ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ടെൻ്റ് അടിച്ചിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടിയുള്ള സ്ഥലം കണ്ടുപിടിച്ചേക്കണം. അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോണത്, ആ സ്പോട്ടിൽ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് കാടാണ്. കാട് എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളാണ്, പൈൻ മരങ്ങളാണ് തോന്നണം. എനിക്ക് തീർച്ചയായിട്ടും എനിക്കറിയില്ല. സന്ധ്യയായി തുടങ്ങി 9 അവറായി, 8:44. അപ്പോൾ ഇപ്പോൾ തന്നെ ടെൻ്റ് അടിച്ചില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇരുട്ടാവും, നല്ല ഇരുട്ടാവും. അപ്പോൾ ഇവിടെ ആളുകൾ പോകുന്നത് വഴിയൊക്കെയാണ്. താഴെ അതേ അവിടെ കാണുന്നുണ്ട് റോഡ്, തൊട്ട് താഴെ കാണുന്നുണ്ട്. ഇവിടുന്ന് 2-3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ റോഡാണ്. അപ്പോൾ ഞാനിവിടെ ടെൻ്റ് അടിക്കാൻ പോണ്. ഇപ്പോൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയത് പറയാം. ഓക്കെ, സമയം 9:18 അപ്പോൾ ഇരുട്ടായി. അപ്പോൾ ക്യാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, സൈക്കിൾ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ക്യാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കിടന്നാൽ മതി. ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ ടെൻ്റ് അടിച്ചാൽ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഊർന്നൂർന്ന് പോവാണ്. അത് ഞാൻ ഇവിടെ ഫുള്ള് പുല്ലായിരുന്നു, നിങ്ങൾ കണ്ടില്ലായിരുന്നു, ഫുള്ള് പുല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ലെവൽ ചെറുതായിട്ട് ബാലൻസ് ചെറുതായിട്ട് പാളിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇരുട്ടായ കാരണം ഇനിയിപ്പോൾ വേറെ സ്ഥലം കണ്ടുപിടിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. നമ്മൾ ഫുഡൊക്കെ വേറെ സ്ഥലത്ത് മാറ്റി വെച്ചേക്കാണ്, കാരണം ഫുഡ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, മൃഗങ്ങൾക്ക് സ്മെല് പിടിച്ചടത്തേക്ക് വരും. അതുകൊണ്ട് ഫുഡ് നമ്മൾ മാറ്റി വെച്ചേക്കാണ് ഗൈസ്. പിന്നെ ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സൈക്കിൾ തൊട്ട് ബാക്കിൽ പൂട്ടി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടെ നോക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലത്തെ വ്യൂസും രാവിലെ എന്തുണ്ടാവണം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയിട്ടോ, സമയം 4:55. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റു. ഉറക്കാൻ വേണ്ടി ശരിയല്ലട്ടെ ഗൈസ്, കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ ചെറിയ സ്ലോപ്പുണ്ട്. അപ്പോൾ ഉറങ്ങാനങ്ങോട്ട് കൃത്യമായിട്ട് പറ്റിയില്ല. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ല, വേറെ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ലെവലറിഞ്ഞില്ല, അതാണ് ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ. നമുക്ക് ഇനി പയ്യെ പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ഓക്കെ, സൂര്യൻ അവിടെ നിന്നാണ് ഉദിക്കണെ. പയ്യ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. വെട്ടായി. ഗൈസ് എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? നമ്മുടെ ടെൻ്റ് എടുക്കാനുണ്ടോ? നമ്മുടെ സൈക്കിൾ ഞാൻ കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ ചെറിയൊരു വള്ളിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ടെൻ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് എത്തിച്ച് ചേർന്നു കേട്ടോ, നമുക്ക് ആരെങ്കിലും എടുത്തുകൊണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഫുഡ് ഐറ്റംസ് നമ്മൾ ടെൻറ്റിൻ്റെ ഇവിടെ നിന്നൊരു 100 മീറ്റർ മാറിപ്പോയിട്ടാണ് എടുത്ത് വെച്ചേണേ. നമുക്കത് പോയി എടുക്കാം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാം. ഫ്രണ്ട്സ് ഇതുണ്ടോ, ഇതിനുള്ളതാണ് നമ്മുടെ ഇപ്പോൾ കഴിക്കാനുള്ള ഫുഡും. ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കണം, സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളുണ്ട്. പിന്നെ ചായപ്പൊടി, പഞ്ചസാര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഇനി പയ്യെ ചെറുതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ പെടപെടാന്നാക്കാം. ഓക്കെ, നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേശം ചായ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് എവരി വൺ. എന്താ ഒരു ചുവപ്പ് കളറുണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ വീണ്ടും വീണ്ടും തോന്നിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വീട്ടിൽ ത്രില്ല് എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇത് വെള്ളത്തിൻ്റെ കേസ് തീരുമാനമായിട്ടുണ്ട്. ഇത്രയും വെള്ളമുള്ളൂ, ഇത് കാണാൻ പറ്റില്ലേ, ഇത്രയും വെള്ളമുള്ളൂ. ടെൻറ്റിൽ കുറച്ച് വെള്ളം പോയി, ഞാൻ രാത്രി കിടന്നപ്പോൾ
ഇത് ഫുൾ ഉണ്ടായിരുന്നാണ് ഈ കുപ്പി. അത് കുറച്ച് കുടിച്ചിട്ട് കിടന്നു, അപ്പോൾ അടച്ചില്ല, മര്യാദ കൃത്യമായിട്ട് അടച്ചില്ല. അപ്പോൾ അതൊരു ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ രണ്ട് നൂഡിൽസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ മറ്റേ സെവൻ ഡേ എന്ന് പറഞ്ഞൊരു ചെറിയ ബർഗർ ബണ്ണ് വാങ്ങിയിട്ടുണ്ട്, അത് കഴിച്ച് വയറ് തൃപ്തിപ്പെടുത്താം, സംതൃപ്തിപ്പെടുത്താം, വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് നമുക്ക് പാക്ക് ചെയ്ത് പയ്യെ നൈസായിട്ട് പോവാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞു, കുറച്ച് ഉപ്പ് കൂടിപ്പോയി, കുഴപ്പമില്ല, എനിക്ക് കഴിക്കാമെന്നുള്ളതുണ്ട്. അപ്പോൾ ഞാൻ നൂഡിൽസ് കുറച്ച് കഴിച്ചു നോക്കി, ഉപ്പ് കൂടുതലാണ്. പിന്നെ ഇത് നമ്മുടെ ഗ്യാസ് കുറ്റി കേട്ടോ, ഗ്യാസ് കുറ്റിയും സിലിണ്ടറും. പിന്നെ ഇതിൽ നമ്മൾ ഉപ്പും പഞ്ചസാരയും ചായപ്പൊടിയും കൊണ്ടുവന്നാണ്, അതൊക്കെ നമ്മൾ അടച്ചു വെച്ചു. ഇനി നമുക്ക് അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെവൻ ഡേ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബണ്ണ് വരുന്ന സാധനം, അതുകൊണ്ടും കഴിക്കാം. അതുകൊണ്ടും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ പാക്ക് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. തുടക്കമാണ്, അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതേമാതിരി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ പാക്ക് ചെയ്തു, അതായിരിക്കണം നമ്മുടെ സൈക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ, ടെൻറ്റൊക്കെ കഴിച്ച് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ.